പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന കെ റെയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി താനൂർ നഗരസഭാ കൗൺസിലിൽ പ്രമേയം. കേരളത്തിൽ പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവുമായ വിവരണാതീത പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന കെ റെയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് താനൂർ നഗരസഭാ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചത്. 33-ാം ഡിവിഷൻ കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി കെ എം ബഷീറാണ് പ്രമേയം അവതരിപ്പിച്ചത്. 3-ാം ഡിവിഷൻ കൗൺസിലർ പി വി നൌഷാദ് പ്രമേയത്തെ പിന്താങ്ങി. 38 കൗൺസിലർമാരുടെ പിന്തുണയോടെ പ്രമേയം പാസാക്കി. 6 CPIM കൗൺസിലർമാർ പ്രമേയത്തെ എതിർത്തു. താനൂരിലെ 8 വാർഡുകളിൽ കൂടിയാണ് പദ്ധതി കടന്നുപോകുന്നത്. പദ്ധതി വന്നാൽ നഗരസഭാ പരിധിയിൽ 300-ലധികം വീടുകളും കെട്ടിടങ്ങളും പൊളിക്കേണ്ടി വരും. നിരവധി വീടുകളും വയലുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇല്ലാതാക്കുന്ന പദ്ധതി തീർത്തും ജനവിരുദ്ധമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിന് ഈ പദ്ധതി കാരണമാകും. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ സർക്കാർ തയ്യാറാകണം. 3700 ഏക്കർ ഭൂമി പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സർക്കാർ പദ്ധതിയുടെ പ്രയോജനം സംബന്ധിച്ച് സംസാരിക്കുന്നതിന് പകരം കേവലം 2 മണിക്കൂർ യാത്രാ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പരിസ്ഥിതി ആഘാത പഠനമടക്കം നടത്താതെ പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ഒത്തുകളി ദുരൂഹമാണെന്നും പ്രമേയത്തിൽ പറയുന്നു. ചെയർമാൻ പി പി ഷംസുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കെ പി അലി അക്ബർ, കെ ജയപ്രകാശ്, ജസ്ന ബാനു, മുസ്തഫ താനൂർ, റഷീദ് മോര്യ, വി പി ബഷീർ, നിസാം ഒട്ടുംപുറം, ഷാഹിദ കളത്തിങ്ങൽ, ആബിദ് വടക്കയിൽ, കൃഷ്ണൻ എന്നിവർ പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ചു. 21-ാം ഡിവിഷൻ കൗൺസിലർ ഇ കുമാരിയും 13-ാം ഡിവിഷൻ കൗൺസിലർ പി ടി അക്ബറും പ്രമേയത്തെ എതിർത്തു. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Ellam original. Kottakkal Aruvaidashala. Karanam original onne ullu. Zenith Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.